പന്ത്രണ്ട് ബ്രാഞ്ചുകളുമായി റൊട്ടാനയുടെ ട്വന്റി ഇയേഴ്സ് സെലിബ്രേഷൻ റൊട്ടാന റെസ്റ്റോറന്റ് ഹോ ഫിൽ യോർ ടേസ്റ്റി ഡിസയേഴ്സ് യെസ് ഇന്നത്തെ ദിവസം ടേക്ക് ഓഫ് സ്റ്റാർട്ട് ചെയ്ത സമയത്തേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ഗസ്റ്റ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുമെന്നുള്ള കാര്യം സോ ആ ഒരു ഗസ്റ്റ് ഇതേ രാവിലെ തന്നെ സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളുടെ എല്ലാവരുടെയും വളരെ ഫേവററ്റ് ആയിട്ടുള്ള സിംഗർ ആൻഡ് എനർജറ്റിക് സിംഗർ അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷണങ്ങൾ നൽകാൻ പറ്റുന്ന സ്വന്തം ദുർഗാ വിശ്വനാഥ് വെൽക്കം ടു ദോഹ ജംഗ്ഷൻ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം യെസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല വിശേഷം ഇപ്പൊ ഖത്തറിൽ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ ഖത്തറിൽ വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു തേർട്ടീൻ ഇയേഴ്സ് ബാക്ക് ആണ് ഞാൻ ഖത്തറിൽ കുറെ ഷോസിന് വന്നിട്ടുണ്ടായിരുന്നത് അച്ഛനെ വലിയൊരു ലോങ് പീരീഡ് ആയിരുന്നു ഇപ്പൊ വീണ്ടും വിദ്യാ ആർട്സിന്റെ ട്വന്റി സെക്കൻഡ് ആനുവൽ സെലിബ്രേഷന്റെ ഭാഗമായിട്ടുള്ള സ്വർലയം ട്വന്റി ട്വന്റി ഫോർ എന്നൊരു ഷോയിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഖത്തറിൽ വന്നിരിക്കുന്നത് നാളെ അതായത് മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരം സിക്സ് ഒ ക്ലോക്കിനാണ് നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ കഴിഞ്ഞിട്ട് പതിനാറ് വർഷമായിട്ടുണ്ടാവില്ലേ ല്ല അതി കൂടുതല ടൂ തൗസൻഡ് ഞാൻ ഉണ്ടായിരുന്നത് ഞാൻ ഉണ്ടായിരുന്നേ ട്വന്റി ട്വന്റി ഫോർ ഇയേഴ്സ് ആയി ഓക്കെ പക്ഷെ സ്റ്റിൽ ദുർഗേനെ കാണുമ്പോൾ ആ ഒരു ഒരു ഫീൽ തന്നെയാണ് എല്ലാവർക്കും അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ബ്ലെസിംഗ് പറയുന്നത് ഏറ്റവും വലിയൊരു സന്തോഷം ഏറ്റവും വലിയൊരു അനുഗ്രഹം പറയുന്നതാണ് കാരണം ഇപ്പൊ ഇപ്പോഴും എല്ലാവരും എല്ലാരും ഇന്നലെ കഴിഞ്ഞ പോലെ തന്നെ പല്ലിയില് എന്ന് കുട്ടിയെല്ലേ ഞാൻ പറഞ്ഞു പതിനേഴ് വർഷം കഴിഞ്ഞു അത് വലിയൊരു സന്തോഷമാണ് കാരണം നമ്മുടെ ഏതൊരു ആർട്ടിസ്റ്റിന്റെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണ് നമുക്ക് എപ്പോഴും ഇന്നലെ കഴിഞ്ഞ പോലെ എല്ലാ മൊമെന്റ് ഇങ്ങനെ റീകലക്ട് ചെയ്യാൻ പറ്റും ഓർമ്മിക്കാൻ പറ്റാന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചാൽ ഒരുപാട് ചാനൽസിൽ ഒത്തിരി റിയാലിറ്റി ഷോസ് പോയി പക്ഷെ നിങ്ങളുടെ സീസണിലാണ് തോന്നുന്നു ഒത്തിരി സിംഗേഴ്സ് പ്ലേ ബാക്ക് സിംഗേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ട് മാറിയത് നിങ്ങളുടെ സീസണിലാണ് അല്ലേ ഇപ്പൊ എടുത്തു പറയാനാണെങ്കിൽ ലക്ഷ്മി ജയൻ അതുപോലെ തന്നെ അമൃത സുരേഷ് നജീം അല്ലേ ഇങ്ങനെ ഒരുപാട് സിംഗേഴ്സ് ഹിഷാം ഹിഷാം രഞ്ജിൻ ഉണ്ട് ഒരുപാട് പേര് ഹിഷാം ഒത്തിരി പടങ്ങൾ മ്യൂസിക് ഡയറക്ടേഴ്സായി സീനിയേഴ്സായി നജീ മേഠൻ ലക്ഷ്മി അമൃത എല്ലാരും ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു മെമ്മറീസ് ബിക്കോസ് ഈ പറഞ്ഞ പോലെ റിയാലിറ്റി ഷോന്റെ ഒരു കളർ അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ കൊടുത്ത സീസൺ ആയിരുന്നു സോ എത്രത്തോളം കോമ്പറ്റേറ്റീവ് ആയിരുന്നു നിങ്ങൾ ആ സമയത്ത് അതെ പറഞ്ഞു അതിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇത് ബിറ്റ്വീൻ കുറെ മൂവീസ് ചെയ്തു ഒരു ഏകദേശം തൗസൻഡോളം സോങ്സ് ഡിവോഷണൽ പാടിയിട്ടുണ്ട് ഒത്തിരി പാട്ടുകളൊക്കെ വന്നത് ഈയൊരു ടു തൗസൻഡ് സെവൻ സ്റ്റാർ സിംഗർ എന്നൊരു റിയാലിറ്റി ഷോയ്ക്ക് ശേഷമായിരുന്നു അപ്പൊ ഇപ്പോഴും ആളുകൾ ഐഡിയ സ്റ്റാർ സിംഗർ എന്നൊരു ബാനർ അല്ലെങ്കിൽ ആ ഒരു ലേബല് പറയുന്നത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു രണ്ടായിരത്തി ചെറുപ്പത്തിൽ ഒരു മൂന്നാമത്തെ വയസ്സ് തുടങ്ങി ക്ലാസിക്കൽ പഠിച്ചു തുടങ്ങിയ ഒരു ആളാണ് ഏകദേശം ഇപ്പം ഇത്രയും വർഷം ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നു കച്ചേരികൾ ചെയ്യുന്നുണ്ട് ഭജൻ ചെയ്യുന്നുണ്ട് ഹോസ്ല എനിക്കൊരു സ്വന്തമായിട്ട് സ്കൂളുണ്ട് മ്യൂസിക് സ്കൂൾ ഉണ്ട് പക്ഷെ എല്ലാത്തിനേക്കുള്ള ഒരു ആളുകൾ ഇപ്പോഴും നമ്മളെ എന്താ പറയാ എവിടെ ചെന്ന സ്റ്റാർ പാടി പാടിക്കൂട്ടിയിൽ ചോദിക്കുന്നത് വലിയൊരു അഭിമാനമാണ് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ദുർഗേന്റെ സൗണ്ടിനെ കുറിച്ച് അല്ലെങ്കിൽ വോയിസിനെ കുറിച്ച് എപ്പോഴും എടുത്തു പറയാറുണ്ട് ഒരു ഓപ്പൺ വോയിസ് അല്ലെങ്കിൽ ഒരു എന്താ ഒരു ഭയങ്കര പവറുള്ള ഒരു ശബ്ദം എന്ന് പലപ്പോഴും ആ പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് എല്ലാവരും കമന്റ്സ് ഒക്കെ പറയാറുണ്ടെന്ന് തോന്നുന്നു അല്ലെ അതെനിക്ക് തോന്നുന്നു ക്ലാസിക്കൽ പഠിച്ചുകൊണ്ടായിരിക്കാം എല്ലാ ടൈപ്പ് പാട്ടുകളും പാടാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഓരോ പാട്ട് പാടുമ്പോൾ ഇപ്പം കുറച്ചുകൂടെ ഫോൾസ് ഇപ്പൊ ഫോക്ക് സോങ്സ് ഒക്കെ പാടുമ്പോൾ നമ്മള് കുറച്ച് ലൈറ്റ് ആയിട്ട് പാടിയിട്ട് കാര്യമില്ല കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ചെയ്ത് പാടാറുണ്ട് അപ്പൊ ഓരോ പാട്ടിനും എത്രയാണോ എനർജി വേണ്ടത് ആ ഒരു എനർജി ലെവല് കീപ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് റൈറ്റ് ഇപ്പൊ നമ്മൾ റേഡിയോയില് മാത്രമല്ല നമ്മള് ഇൻസ്റ്റാഗ്രാമിലും ലൈവ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ നിങ്ങൾക്ക് കാണുമെന്നുണ്ടെങ്കിൽ നേരെ ഇൻസ്റ്റാഗ്രാം എടുക്കുക റേഡിയോ മലയാളത്തിന്റെ പേജിലേക്ക് വരാ അവിടെ നമുക്ക് ദുർഗേന ലൈവ് ആയിട്ട് കാണാൻ പറ്റും ആൻഡ് നിങ്ങളുടെ ഫേവററ്റ് സോങ്സ് ഒക്കെ മെസ്സേജ് അയച്ചുള്ളൂട്ടോ നമുക്ക് ദുർഗനെ കൊണ്ട് പാടിപ്പിക്കാം സോ ഇപ്പോ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചല്ലോ അപ്പൊ ഒരു പാട്ട് പാടിയിട്ട് ഒരു ഗിഫ്റ്റ് നമുക്ക് രാവിലെ തന്നെ ഇങ്ങോട്ട് കൊടുക്കാം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു പുതിയ പാട്ടുകളൊക്കെ എന്തായാലും കുറച്ച് സമയം ഉണ്ടല്ലോ പതുക്കെ പതുക്കെ പാടാം പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു പാട്ടിന്റെ ഒരു നാലുവരി ഓക്കെ ഓക്കെ പോയതറിഞ്ഞില്ല പൈങ്കിളി മലർത്തേൻ കിളി മഞ്ഞു വീണതറിഞ്ഞില്ല വെയിൽ വന്നു പോയതറിഞ്ഞില്ല ഓമനീ നീ വരും നാളും പൈങ്കിളി പൈങ്കിളി കിളി കിളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് തന്നെ ഏറ്റവും ആദ്യമേ നമുക്ക് പാടി തന്നിട്ട് ഇത് പാടുന്ന ചെറിയൊരു കാര്യം എന്ന് വെച്ചാല് മെസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു ചില പാട്ടുകളൊക്കെ ഉണ്ടല്ലോ നമ്മള് എല്ലാ ആൾക്കാരും കേൾക്കുമ്പോൾ അറിയാണ്ട് പാടി പോകുന്ന പാട്ടുകളാണ് അത്തരത്തിലുള്ള കുറെ നൊസ്റ്റാജിക് നമുക്ക് മലയാളത്തിൽ ഇഷ്ടം പോലെ ഒരു പോലെറ്റീസ് നയൻറ്റീസ് കാലഘട്ടത്തിൽ ഒത്തിരി പാട്ടുകളുണ്ട് ഈ ഒരു പാട്ടൊക്കെ നമ്മൾ ചില സ്റ്റേജിൽ പാടുമ്പോൾ എത്ര മസ്ലിൽ പിടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അറിയാൻ ഒരു ഭയങ്കലി പറയുന്നത് വരുമ്പോ ഓട്ടോമാറ്റിക്കലി പാടി എല്ലാവരുടെ മനസ്സിൽ അത്രയും പതിഞ്ഞ കുറെ പാട്ടുകളാണ് യെസ് 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 തീർച്ചയായിട്ടും ആൻഡ് ഈ പാട്ട് പാടിയത് കൊണ്ട് തന്നെ ചോദിക്കാം ദുർഗയുടെ മകളെ പറ്റിയിട്ടുള്ള വിശേഷം നമുക്ക് അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് ബിക്കോസ് സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും ഒക്കെ ആ വിശേഷങ്ങളും നിങ്ങളുടെ ലൈക്ക് കുറെ ക്യൂട്ട് മൊമെന്റ്സും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട് സോ മോളിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് മോളിപ്പം സിക്സ് ആയി ഇയാ ദുർഗ എന്നാണ് പേര് പറഞ്ഞ പോലെ എന്റെ കൂടെ ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് എനിക്കൊരു മ്യൂസിക് സ്കൂളുണ്ട് അപ്പോൾ അപ്പൊ അമൃതതരങ്കിണിയുടെ തന്നെ ഞങ്ങൾക്കൊരു ഭജൻസ് ഒരു ഡിവോഷണൽ ട്രൂപ്പ് ഉണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് അമ്പലങ്ങൾ നമ്മൾ ഡിവോഷണൽ പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ ഭജനയ്ക്കും നാമാവലികൾക്കൊക്കെ മോളും കൂടെ പാടാറുണ്ട് നൈസ് 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 പാട്ടൊക്കെ പഠിച്ച് മിടുക്കിക്കുട്ടിയായി വന്നോണ്ടിരിക്കുക അവൾ ആക്ച്വലി എന്റെ അടുത്ത് അങ്ങനെ ഇരുന്ന് പഠിക്കില്ല നമ്മളെന്താ പറയാ നമ്മളെ ഏകലവിന്റെ ഒക്കെ കാര്യം പറഞ്ഞു ബാക്കി കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോ ഒക്കെ ഫുൾ അതിന്റെ പഠിക്കണം അതെ അങ്ങനെ കേട്ട് പഠിക്കും പിന്നെ ഇതുപോലെ പ്രോഗ്രാം ഒക്കെ വരണ സമയത്ത് കുറച്ചു നേരം കുത്തി എല്ലാ പാട്ടും ഇരുന്ന് പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്യാം നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യും കുറച്ചു മടി പിന്നെ ഒരു പത്ത് വയസ്സല്ലേ ഉള്ളു അപ്പൊ അതിന്റെ ഒരു പ്രായത്തിന്റെ ഒരു കുട്ടിത്വം ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ കമ്പൽ ചെയ്യാറില്ല കാരണം ഞാനീ പറഞ്ഞ മൂന്നാം മൂന്നാമത്തെ വയസ്സിൽ ഞാൻ പാട്ട് പഠിച്ചു തുടങ്ങിയതാണ് അച്ഛനും ആണെങ്കിൽ എന്നെ ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല അതൊക്കെ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ടൈം ആകുമ്പോൾ നമുക്ക് പാട്ട് തന്നെ ആ ഒരു ഇതിൽ നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യും അതുപോലെ അവളെ ഞാൻ ഞാനൊന്നിനും നിർബന്ധിക്കാറില്ല പക്ഷെ എന്നാലും പാടുമ്പൊക്കെ കൂടെ വന്നിരുന്നത് പാടും എല്ലാ പാട്ടും എനിക്ക് തോന്നുന്നു അവൾക്ക് മലയാളം പാട്ടിൽ മാത്രമല്ല കേട്ടോ എല്ലാ കുറെ പാട്ടിൽ കേട്ടിട്ട് കൊറിയൻ പാട്ടൊക്കെ ബാക്കി എല്ലാ ലാംഗ്വേജ് പാട്ട് കേട്ടൊക്കെ പാടും ഇപ്പൊ സ്കൂളിലൊക്കെ ടീച്ചർ പറയും ഒരു പാട്ടൊക്കെ പാടാൻ പറയുമ്പോൾ ഞാനൊക്കെ ഇതുപോലെ പഴയ പാട്ട് അല്ലെങ്കിൽ ഒരു പാടുമല്ലോ

അതാണ് ഞാൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ വലിയൊരു ഭാഗ്യം എന്നുള്ളത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക എന്നുള്ളതാണ് കാരണം എത്രയോ ആളുകൾ ഒത്തിരി നന്നായിട്ട് പാടാൻ കഴിവുള്ള ആൾക്കാർക്ക് വരെ ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഒത്തിരി പണ്ടത്തെ പോലെയല്ല ഒത്തിരി ഡെവലപ്ഡായി എന്നാലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ ഏറ്റവും ബ്ലെസ്ഡ് ആണ് കാരണം ഏറ്റവും ചെറുപ്പം തുടങ്ങി അച്ഛനും അമ്മയും പാട്ട് പഠിപ്പിക്കാൻ ചേർക്കുക മാത്രമല്ല ഏതൊരു സ്റ്റേജ് ഉണ്ടെങ്കിലും നമ്മൾ പങ്കെടു അതില് പങ്കെടുക്കുക പ്രൈസ് ഒന്നും അല്ല നമ്മൾ ഓരോ സ്റ്റേജ് പങ്കെടുക്കുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ഗുണാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റേജ് ഫിയർ മാറും നമ്മളൊരു കോമ്പറ്റീഷന് അല്ലെങ്കിൽ നമ്മൾ ഏതൊരു സ്റ്റേജിൽ കയറുമ്പോൾ പ്രൈസ് അങ്ങനെ ഒന്നും നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളുകളെ നമ്മൾ ഹാപ്പി ആക്കാം നമുക്കറിയുന്ന പാട്ട് നമ്മൾ ഏറ്റവും നന്നായിട്ട് പാടുക മിസ്റ്റേക്സ് ഒക്കെ ഒബ്വിയസ്ലി വരും കാരണം നമ്മൾ ലൈവ് ആണ് ഒത്തിരി തെറ്റുകളൊക്കെ സംഭവിക്കാം പക്ഷെ എന്തൊക്കെ വന്നാലും നമ്മൾ ഓരോ സ്റ്റേജും അത്രയും ആണ് ഓരോ കലാകാരനും ഓരോ ആർട്ടിസ്റ്റിനും അപ്പം അത്രയും സ്റ്റേജുകൾ എനിക്ക് കിട്ടി എന്നുള്ളത് എന്റെ ലൈഫിലെ വലിയൊരു ഭാഗ്യമാണ് അത്രയും ഓപ്പർച്യൂണിറ്റീസ് അതിന് തീർച്ചയായിട്ടും എന്റെ പാരന്റ്സ് അച്ഛൻ എല്ലാ സ്ഥലങ്ങളും ഇപ്പം ഞാൻ ചെറുപ്പം തൊട്ടേ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ കാലം തൊട്ടേ തന്നെ ഒരുപാട് ഒരുപാട് കോമ്പറ്റീഷൻസിനൊക്കെ ഉണ്ടാവുമായിരുന്നു കോമ്പറ്റീഷൻസ് മാത്രമല്ല ഓരോ മീറ്റിംഗ്സ് റസിഡൻസ് അസോഷ്യൻ പരിപാടികൾ അങ്ങനെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മ്യൂസിക്കൽ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഓരോ സ്റ്റേജിലും പോയി പാടാറുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പാടി പാടി നമുക്ക് ആ ഒരു സ്റ്റേജ് ഫിയർ ഇല്ല അപ്പൊ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴാണ് ഇപ്പോഴുള്ള കുട്ടികൾക്കാണെങ്കിലും ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഏറ്റവും ബ്ലസ്ഡ് ആണ് ഏറ്റവും സന്തോഷമാണ് വലിയൊരു ഭാഗ്യായിട്ട് തീർച്ചയായിട്ടും കാരണം വെച്ചാൽ എല്ലാ വേദികളിലേക്കും അവര് കൊണ്ടുപോവുക അല്ലെങ്കിൽ അവർ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുക എന്ന് പറയുന്നത് എഞ്ചിനീയർ ആയിരുന്നു ഇതുപോലെ ഓരോ കൊണ്ടുപോയതൊക്കെ അങ്ങനെയാണ് ഒരു മെയിൻ സ്റ്റാർ സിംഗറിലേക്ക് വരുന്നത് ടൂ തൗസൻഡ് സെവനില് ഓക്കെ ഇപ്പൊ മുന്നേ നമുക്കൊരു മെലോഡിയസ് ട്രാക്കാണ് പാടി തന്നത് പക്ഷെ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു എനർജറ്റിക് അല്ലെങ്കിൽ ആ ഒരു വൈബ് ട്രാക്കുകൾ തന്നെയാണ് സ്പെഷ്യൽ ഒരുപാട് പാട്ടുകൾ നമ്മുടെ മനസ്സിലുണ്ടാകും എന്നാലും ഇപ്പൊ പറയട്ടെ ഒന്നാനാം നല്ലൊരു ഇളങ്കാരിക്ക് ആ ആ ആ ആ ഒരു ഒരു പാടിത്തരാമോ പാട്ട് ഒരു ട്രഡീഷണൽ സോങ് പറയാൻ പറ്റില്ല എഴുതിയ ഒരു സോങ് ആണ് അപ്പൊ അതിന്റെ റീമിക്സ് വേർഷൻ ആണ് ഞാൻ പാടിയിരിക്കുന്നത് അപ്പൊ അത് എം സി ഓഡിയോസിന്റെ കമ്പനിക്ക് വേണ്ടി രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് എം സി ഓഡിയോസിന് വേണ്ടിട്ട് രാമസുരേന്ദ്ര രാമേട്ടൻ റീമിക്സ് ചെയ്തൊരു വേർഷൻ ആണ് ഓക്കെ അത് ഈ പറഞ്ഞ ഫേസ്ബുക്ക് ഇൻസ്റ്റ റീൽസിലൊക്കെ ഒരുപാട് പേര് ഏറ്റെടുത്തൊരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് തോന്നുന്നു ഒത്തിരി റീൽസിൽ തന്നെ ഒരുപാടുണ്ട് ഇപ്പം മറ്റേ യൂട്യൂബിൽ തന്നെ എയ്റ്റീൻ മില്ലിയണ് മുള്ള ഒരു പാട്ട് വ്യൂവേഴ്സ് വന്നത് തന്നെ വലിയൊരു ഈ പറഞ്ഞൊരു ലക്കാണ് സ്റ്റേജ് പ്രോഗ്രാംസിന് പോകുമ്പോഴാണെങ്കിലും ഒരുപാട് പേര് ഇപ്പം പാട്ടാണ് അപ്പം അതൊരു ഫോർ ലൈൻസ് പാടാം ഒന്നല്ലേ பாக்கவுங்க பாக்கவுங்க அங்கே இல்லவிருச்சாட பாகவுங்க பாகவுங்கூத்தாப்பின்னே பூவொன்னும் நம்மள காணுல மல்லபாரின் மஞ்சுள்ள பெண்ணானு நல்ல மாப்பிள்ள பாட்டி செயலானு ആരും കൊതിക്കെണ്ണ പൂവാണ് ഒളുതക്കേലപ്പാത്തൂന്റെ മോളാണ് ഒന്നാം നല്ലൊരിളക്കാവുങ്ങ് ആ ഇല്ല വിറ ചാടെ തല്ല പൂ താപ്പിന്റെ പൂവൊന്നും ഞമ്മള് കാണൂല ആക്ച്വലി ഈ പാട്ടൊക്കെ ഉണ്ടല്ലോ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മള് ഫിലിം സോങ്സ് പാടുന്ന പോലെയല്ല മെലോഡിയസ് സോങ്സ് നമുക്ക് ജസ്റ്റ് ഒരു ശ്രുതി മാത്രം അല്ലെങ്കിൽ നമ്മൾ വെറുതെ പാടിയാലും പക്ഷെ ഒരു ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ പാടുമ്പോൾ ഒരു ബാക്കി സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിലാണ് കുറേയും കൂടെ ഇങ്ങനെ ഭയങ്കര രസം ഉണ്ട് കേട്ടോ ഭയങ്കര വൈബ് ഉണ്ട് നമുക്ക് അങ്ങനെ ഒരു ബാക്കിങ്ങിന്റെ കുറവുണ്ടെന്നുള്ള സംഭവം പോലും ഫീൽ ചെയ്തിട്ടില്ല ബിക്കോസ് അത്ര രസമായിട്ട് പാടിയിട്ടുണ്ട് സോ ഇതുപോലെ അടിപൊളി പാട്ടുകളും മെലോഡിയസ് ട്രാക്കും എല്ലാം കൂടി ഒരു മൊത്തത്തിൽ ഒരു കിഡ്ലൻ വൈബുമായിട്ട് തന്നെയാണ് നമ്മുടെ സ്വരലയം ട്വന്റി ട്വന്റി ഫോർ കണ്ടക്ട് ചെയ്യുന്നതും എസ് മുപ്പത്തി ഒന്നാം തീയതി അതായത് നാളെ വെള്ളിയാഴ്ച വിദ്യാ ആർട്സ് ദോഹ കത്തറിന്റെ ഇരുപത്തിരണ്ടാമത് വാർഷികാഘോഷമാണ് ഐ സി സി അശോക ഹാളിൽ വെച്ച് നടക്കുന്നതും സോ എല്ലാരെയും ഇൻവൈറ്റ് ചെയ്യാണ് വൈകുന്നേരം ആറ് മണി മുതലാണ് നമ്മുടെ പരിപാടികളൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഫ് കോഴ്സ് അതിന്റെ മെയിൻ അട്രാക്ഷൻ ദുർഗ തന്നെയാണ് ഇപ്പോൾ ഇതുപോലത്തെ കുറെ നല്ല പാട്ടുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ലഭിക്കുന്നത് സോ ഈ പറഞ്ഞ പോലെ എം സി ഓഡിയോസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കമ്പനികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേണ്ടിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് കുറെ ഡബ്ബിങ് മൂവീസിനകത്തും ദുർഗ പാടിയിട്ടുണ്ട് അല്ലെ ഒത്തിരി ഒത്തിരി അത് സിജു ത്രോ സിജേട്ടനാണ് കുറെ അല്ലോജിന്റെ ഡബ് മൂവീസിലൊക്കെ ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട് ഐ ലൈറ്റ് രസം എന്ന് വെച്ചാല് കൊറേ പാട്ടുകളൊക്കെ ഞാൻ പാടിയെന്ന് അറിയില്ല അപ്പോ മിക്ക കോമഡി ഇതിലും ഇപ്പൊ ഇപ്പൊ എല്ലാവർക്കും അറിയാ കാരണം ഈ മറ്റേ ആപ്പിൾ പെണ്ണാണോ അതെല്ലാരും കോമഡി സീരീസിലൊക്കെ ഒത്തിരി പേര് അതെടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പാട്ട് ഞാനത് പാടിയിരുന്നു മൂവീസിലും ഒത്തിരി ഡബ് ഒത്തിരി നല്ല പാട്ടുകൾ ഒത്തിരി നല്ല പാട്ടുകൾ പാടി സ്പെഷ്യലി അല്ലു അർജുൻ്റെ ഡബ്ഡ് മൂവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ്സ് ആണ് അല്ലേ അതൊരു എന്താ പറയേണ്ടത് മറ്റൊരു ഭാഷയിൽ നിന്നും മൊഴി മാറ്റിയതാണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല ഇല്ല അത്രയും രസമായിട്ടുള്ള പാട്ടുകളാണ് പുള്ളീന്റെ സിനിമയിൽ മോസ്റ്റ്ലി ഉണ്ടാവാറ് അതെ അങ്ങനെ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് പാട്ടുകളുടെ മുകളിൽ ഡബ് മൂവീസ് പാടിയിട്ടുണ്ട് പിന്നെ റെക്കോർഡിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു കാര്യം എടുത്തു പറയണോട്ടോ ഞാൻ ടു തൗസൻഡ് എയ്റ്റ് തൊട്ട് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വരെ മിക്ക റെക്കോർഡിംഗ്സും എറണാകുളത്ത് റിയാൻ സ്റ്റുഡിയോയിലായിരുന്നു അപ്പൊ റിയാനിലെ നമ്മുടെ എഞ്ചില് രഞ്ജിതേട്ടൻ ആണ് രഞ്ജിതേട്ടൻ ഇപ്പൊ അതെ ഏകദേശം എനിക്ക് ഇവിടെ പത്ത് നാന്നൂറ് പാട്ടുകളുടെ മുകളിൽ രഞ്ജിതേട്ടൻ തന്നെയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അടിപൊളി അടിപൊളി ഓക്കെ അപ്പൊ ഇനി ഒരു പാട്ടും കൂടി അതായത് പുതിയൊരു സിനിമയിലെ പാട്ടും കൂടി ഓഡിയോ റിലീസ് കഴിഞ്ഞാൽ രണ്ട് പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഗാഡിയൻ ഏഞ്ചൽ എന്നൊരു മൂവി ഗാഡിയൻ ഏഞ്ചൽ ഈ പറഞ്ഞ പോലെ സാജു ചേട്ടൻ സാജു ചേട്ടൻ ഡയറക്ട് ചെയ്ത് സാജു ചേട്ടൻ തന്നെ അഭിനയിച്ച സാജു എസ് ദാസ് അദ്ദേഹത്തിന്റെ മൂവിയാണ് ില് രാം സുരേന്ദർ രാമേട്ടൻ ഒന്നാലാമിന്റെ തന്നെ ചെയ്തത് രാമേട്ടന്റെ ഏഹ് മ്യൂസിക്കിലാണ് ആ ഒരു പാട്ട് വന്നിരിക്കുന്നത് ഞാനും ഫ്രാങ്കോ ചാട്ടും കൂടി പാടിയിരിക്കുന്നത് അതൊരു ഫാസ്റ്റ് ഒരു പെപ്പി നമ്പർ സോങ് ആണ് പിന്നെ വന്നിരിക്കുന്നത് ബിഹൈൻഡ് എന്നൊരു മൂവിയിൽ അതൊരു മെലോഡി സോങ് ആണ് സണ്ണി മാധവൻ സാറിന്റെ മ്യൂസിക്കില് വന്നൊരു ഒരു താരാട്ട് പാട്ട് സോണി അഗർവാളൊക്കെയാണ് അതിൽ ഉള്ള ഹീറോയിൻ ആ മൂവി ഓഡിയോ ഓഡിയോ റിലീസ് റിലീസ് കഴിഞ്ഞു മൂവി വെയിറ്റ് കഴിഞ്ഞ ആ ഒരു പാട്ട് നമുക്ക് ഒരു രണ്ടു വരി പാടുത്തരാം ഓക്കെ അതീ പറഞ്ഞ നല്ലൊരു ബ്യൂട്ടിഫുൾ മെലോഡിയസ് ഒരു സോങ് ആണ് ആരീരോ கண்கள் தஞ்சி குஞ்சிக்கண்கள் தஞ்சிகொஞ்சிக்கரையுவே குஞ்சிக்கண்கள் பூட்டி ஊரங்குவேகம் கைகள் தட்டி தாள ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് ഇപ്പൊ എന്താണെങ്കിലും ഓൾ ദി വെരി ബെസ്റ്റ് ഇനിയും ഒരുപാട് ഒരുപാട് പാട്ടുകൾ നമുക്കിനി സിനിമയിലൂടെ ഒക്കെ കേൾക്കാൻ പറ്റട്ടെ ഇതുപോലുള്ള കുറെ ഹിറ്റ് പാട്ടുകൾ വരട്ടെ എന്നുള്ളതൊക്കെയാണ് വിഷയാനായിട്ടുള്ളത് ആൻഡ് യെസ് ഇപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സോഷ്യൽ മീഡിയയിലൂടെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് സോ അവരെടുത്ത് നമ്മുടെ സ്വരലയം ട്വന്റി ട്വന്റി ഫോർ പ്രോഗ്രാമിലേക്ക് ദുർഗ തന്നെ ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്തോളൂ തീർച്ചയായിട്ടും കുറെ നാളുകൾക്ക് ശേഷം ഖത്തറിൽ ഇപ്പൊ വന്നത് വിദ്യാ ആർട്സിന്റെ ട്വന്റി സെക്കൻഡ് ആനുവൽ സെലിബ്രേഷന്റെ ഭാഗമായിട്ടുള്ള സ്വർലയം ട്വന്റി ട്വന്റി ഫോർ എന്നൊരു പ്രോഗ്രാമിനാണ് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും നാടൻ പാട്ടുകളും ഒരു മ്യൂസിക്കൽ ഷോ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മുടെ എല്ലാ ജോണറിലെ പാട്ടുകളും മിക്സ് ചെയ്തിട്ട് നാടൻ പാട്ടുകളും എല്ലാ ടൈപ്പ് ഓഫ് സോങ്സും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സ്വർലയം ട്വന്റി ട്വന്റി ഫോർ അപ്പം എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഷോയിന് വരുമ്പോൾ നമ്മൾ ഇപ്പൊ ഈ ഇപ്പൊ ഇന്റർവ്യൂവിൽ ഇന്റർവ്യൂലിരുന്ന് പാടുന്ന പോലെ ഓഡിയൻസ് കിട്ടുന്ന ഒരു എനർജി എന്നുള്ള അതൊരു വേറെ ലെവലാണ് നമുക്ക് ഓഡിയൻസിന്റെ ഒരു എനർജി വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ഞാൻ എല്ലാ സ്റ്റേജിലും പറയാറുണ്ട് കാരണം നമ്മൾ ഈ മെലഡി സോങ്സും അതുപോലെ തന്നെ ക്ലാസിക്കൽ സോങ്സ് ഒക്കെ നമ്മൾ ഇന്റർവ്യൂസിലും ചാനൽസിലൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് കേട്ടിരിക്കാൻ പറ്റും ബട്ട് ലൈവ് ഒരു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് ത്രീ അവർ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പ് പാട്ടുകളും നമ്മളൊരു ഒരു എന്താ പറയാ ട്രെയിൻ സ്ലോലി മൂവ് ചെയ്യുന്ന പോലെ കുറെ മെലഡീസ് അല്ലെങ്കിൽ ഒരു സെമി ക്ലാസിക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ വെറിയ ഫുൾ ഫാസ്റ്റ് നെമ്പേഴ്സിൽ മാത്രം വെടിക്കെട്ട് പോലെ നമ്മൾ അവസാനിപ്പിക്കുന്ന പ്രോഗ്രാംസ് ആണ് ഒട്ടുമിക്ക മ്യൂസിക്കൽ ഷോസും അതെ അതെ അപ്പൊ തീർച്ചയായിട്ടും അതിന് ഓഡിയൻസ് എന്നൊരു സപ്പോർട്ട് എടുത്തു പറയോ മിക്ക സ്റ്റേജിലും നമ്മുടെ കൂടെ വരുന്ന വന്നിരിക്കുന്ന ആളുകള് എനിക്ക് തോന്നുന്നു മിക്ക സ്റ്റേജിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഒരു നൈന്റി നയൻ പെർസെന്റ് ആളുകളും നമ്മുടെയൊക്കെ ഉള്ളിലൊരു കലാകാരനുണ്ട് നമുക്കത് ഈ പറഞ്ഞ പോലെ നമുക്ക് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത എല്ലാവരും വരുന്ന മിക്കവരിലൊരു നയന്റി നയൻ പെർസെന്റ് ആളുകളും ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത ആരും ഉണ്ടാവില്ല അതെ അപ്പൊ ഞാൻ എല്ലാ സ്റ്റേജിലും ഓഡിയൻസിനും റിക്വസ്റ്റ് ചെയ്യാറുണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ എനർജെറ്റിക് സോങ്സ് ഒക്കെ വരുമ്പോ അവർ അറിയാണ്ട് ഓട്ടോമാറ്റിക്കലി അവരും പാടും അപ്പൊ നമുക്കത് കൂടുതൽ എനർജി ആയിരിക്കും അപ്പൊ തീർച്ചയായിട്ടും നാളെ ചെറുപ്പം ട്വന്റി ട്വന്റി ഫോറിന് വരുന്ന എല്ലാവരോടും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഇനി ആ വരുന്ന കുറേ മൊമെന്റ്സ് നമുക്ക് എല്ലാവർക്കും കുറേ പാട്ടുകൾ ഒരുമിച്ച് ഏറ്റുപാടി ഡാൻസ് ചെയ്തും കൈയടിച്ചും ഒക്കെ നമ്മുടെ ലൈഫിലത്തെ ഒരു ബെസ്റ്റ് ആയിട്ട് ഓരോ സ്റ്റേജും മാറ്റം ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് അപ്പൊ അതിന് തീർച്ചയായിട്ടും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഓഡിയൻസ് ആണ് അപ്പൊ നാളെയും